Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാം പാഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ല നമുക്ക് കാണാം. അതിനു വേണ്ടി ഞാൻ ദാ കാർഡ്ബോർഡ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളുടെ A4 ഷീറ്റ് പേപ്പർ കറക്റ്റ് വെച്ച് നോക്കിയാൽ കറക്റ്റ് സൈസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ദാ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു കുറച്ച് അധികമായാലും കുഴപ്പമില്ല, എന്നാലും A4 ഷീറ്റ് പേപ്പറിനേക്കാളും കുറവാവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റേ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫെവി സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ഇങ്ങനെയുള്ള ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാർട്ട് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ തന്നെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതില്ലാത്തവരാണെങ്കിൽ A4 ഷീറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. രണ്ട് ലെയറായിട്ട് തന്നെ നിങ്ങൾക്ക് A4 ഷീറ്റ് പേപ്പർ ഒട്ടിക്കാം. ഇനിയിപ്പോൾ ചാർട്ട് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചാർട്ട് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ രണ്ട് ലെയർ A4 ഷീറ്റ് ഒട്ടിച്ചു. അതിനുശേഷം നമ്മൾ ഞാൻ വീണ്ടും ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ A4 ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിവിടെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ വർക്ക് കിട്ടുക. അപ്പോൾ ഇതാ നമ്മൾക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ ഞാനിവിടെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള അതിലേക്ക് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഹാലോ കിറ്റിയുടെ തീമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഹാലോ കിറ്റിയുടെ പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് അതൊക്കെ ഒന്ന് ഫസ്റ്റ് പെൻസിലോണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട്. സുവർണ PV, ഫഹീമ എം, മിഷ്യ ഫാത്തിമ, സന്ന, ഫാത്തിമ KS, നിഹാരിക, സുനിൽ കുമാർ, ആയില്യ, ഗൗരിനാഥ് VS, ഗൗരി കൃഷ്ണ, അനുശ്രീ. 21 ജൂണിന് സജി കെ ചാണ്ടിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ സന, ഹംന, അനീഷ് ചാക്കോ, കുട്ടിയോൾസ് വ്ളോഗ്, അബിയോണ, മാളൂസ്, നിഹാ ഷെറിൻ, സഫ MV, ശ്രുതി, ആദി കേശവ്, ശ്രീനന്ദ, ഹംദ KS, ഇന്നൂസ് വ്ളോഗ്, ഭാസ്കരൻ VP, ദിൽഷ ഫാത്തിമ, സന മെഹറിൻ, ഫിദ മുഹമ്മദ്, ഫർസാന, അതുല്യ, ഫാത്തിമ, മിന ഫാമിയ, ഫിദ ഫർഹ, ഫിസാന, ഫിദ മുഷീന, ഐശ്വര്യ PI, ഹാഷിം ആൻഡ് ഹിഷാം, സിനാന പാർവിൻ. അപ്പോൾ ഇതാ എല്ലാവരോടും ഞാനിതാ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനിടയിലായിട്ട് ഞാൻ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ സെല്ലോ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ OHP ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് സെല്ലോ ടേപ്പൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഷീറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ ഗ്ലാസ് പേപ്പർ ഒന്നും ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡ്ബോർഡൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് ഇല്ലാത്തവർക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്കിതാ ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ട് തന്നെ റെഡ് കളറോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഒരു എക്സാം പാഡ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, അതുകൂടെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടില്ല നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ഇടാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ക്ലിപ്പ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അത്ര ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാർഡ്ബോർഡ് പീസ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇതുപോലെ ചാർട്ട് പേപ്പർ വെച്ചിട്ടോ A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഹലോ കിറ്റിയുടെ. അത് കളറൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കണം. ഒന്നിന് മാത്രമേ ഞാൻ ഇതുപോലെ ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളൂ, ബാക്ക് സൈഡിൽ വരുന്നതിന് വരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയും വേണം. ഞാൻ നമ്മൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സാം പാഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്നെ വിചാരിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമുള്ള തീമിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക്
കുറച്ച് ട്രയഡ് പിക്ചേഴ്സ് ഉണ്ട്. ഇത് അയച്ചു തന്നിട്ടുള്ളത് സ്നേഹ ആർ എസ് 9th സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഹോം മെയ്ഡ് സ്റ്റിക്കറാണ് കേട്ടോ, ഇത് നെയിം സ്ലിപ്പാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്, ഒരുപാടെണ്ണം ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാത്തവർ ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാനും മറക്കരുത്. പിന്നെ ഇതാ അയച്ചു തന്നിട്ടുള്ളത് ദേവിക 6th സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്, നമ്മളുടെ ബുക്ക് മേക്ക് ഓവറാണ്. പിന്നെ നമ്മളുടെ അനന്യയാണ് ഇവിടെ അയച്ചു തന്നിട്ടുള്ളത്, അനന്യ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു നമ്മൾ ഗ്രീറ്റിംഗ്സ് കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അതാണ് മോള് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൽ എഴുതി കൊടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു എക്സാം പാഡ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരിക. ഫോട്ടോസ് അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാം പേജിൽ ശിൽപാസ് ക്രാഫ്റ്റ് എന്നാണ്. അതിലേക്ക് എല്ലാവർക്കും അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് എൻ്റെ മെയിൽ വഴിയും ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. മെയിൽ ഐ ഡിയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.